ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, മാതാപിതാക്കളെ, നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് കരുതുകയാണ്. നമുക്ക് ഈ ലോക്ക്ഡൗൺ കാലത്ത് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ ഉണ്ട്. ലോകം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന COVID-19 എന്ന മഹാമാരിയുടെ അസ്വസ്ഥതകളും ഭാരങ്ങളും വലിയ പ്രതിസന്ധികളും നമ്മയും ബാധിക്കുന്നുണ്ടെന്നറിയാം. നമുക്ക് ദൈവത്തിലേക്ക് കൂടുതൽ നടന്നെടുക്കാം. കർത്താവാണ് നമുക്ക് ആശ്രയമെന്ന വലിയ സത്യം, ബാക്കിയൊന്നും എവിടെയും എത്തുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഈ നാളുകളിൽ നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുന്നുണ്ട്. അതൊരു സത്യമാണ്. കർത്താവിലേക്ക് തിരിയണം നമ്മൾ കൂടുതൽ തീഷ്ണതയോടുകൂടി. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാ പന്തക്കുസ്ത തിരുനാൾ എത്തിക്കഴിഞ്ഞു. ഈ തിരുനാളിൽ വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ സാധാരണയായി നമ്മുടെ രൂപതയിൽ തുടങ്ങുന്നതാണ്. എന്നാൽ ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്കത് സാധിക്കുന്നില്ല. ദൈവാലയത്തിലെത്തി പരിശുദ്ധ കുർബാന അർപ്പിക്കാനും വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ പങ്കെടുക്കാനും ഒന്നും സാധിക്കുന്നില്ല. അത് തികച്ചും ദുഃഖകരമാണ്. പക്ഷേ നമുക്ക് സാധിക്കുന്ന വിധം ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ഇടവകയിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ആ വേളയിൽ നമുക്കും പ്രാർത്ഥനയിൽ കുർബാനയിലായിരിക്കാം. ദൃശ്യമാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി കുർബാനയിൽ പങ്കുചേരാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യട്ടെ. ദേവാലയത്തിൽ എത്തി കുർബാനയിൽ പങ്കെടുക്കാൻ ഏതെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്താം. നമുക്ക് പന്തക്കുസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവിനോട് തീഷ്ണമായി പ്രാർത്ഥിക്കണം. ആദിമ ശ്ലീഹന്മാർ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് സഹിയോൻ മാളികയിൽ പ്രാർത്ഥിച്ച് കാത്തിരുന്നു ഈശോ ആവശ്യപ്പെട്ട പ്രകാരം പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നവരുടെ മധ്യത്തിലേക്കാണ് അഗ്നി നാവുകളായിട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. നമുക്ക് സഭയിലൂടെ ഈ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാമോദീസായിലൂടെ മറ്റ് കൂദാശകളിലൂടെ എല്ലാം വിശുദ്ധ കുർബാനയിലൂടെ പ്രത്യേകിച്ചും നമ്മുടെ പ്രാർത്ഥനയിൽ വചന ശ്രവണത്തിലൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ആത്മാവിൻ്റെ ചൈതന്യം കൂടുതൽ ജ്വലിക്കണം നമ്മളിൽ. അതുകൊണ്ട് നമ്മൾ നല്ല ഒരുക്കത്തോടുകൂടി, അനുദപിക്കുന്ന ഹൃദയത്തോടുകൂടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് ദാഹിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപ നമ്മളിൽ നവമായിട്ട് വന്ന് നിറയും. ആ അനുഗ്രഹം നമുക്കുണ്ടാവണം. അത് ഈ പന്തക്കുസ്ത തിരുനാളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. അതുകൊണ്ട് നമുക്ക് അന്ന് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് പരിശുദ്ധാത്മാവിനോടൊരു ഗാനം ആലപിച്ച് ആഘോഷമായിട്ട് വിശുദ്ധ ഗ്രന്ഥ പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് കുടുംബത്തിൽ പ്രതിഷ്ഠിക്കുക. എന്നിട്ട് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക, വചനം വായിച്ച് ധ്യാനിക്കുക. അങ്ങനെ നമുക്ക് ഒരുങ്ങാൻ പറ്റണം. അതുപോലെ യാമപ്രാർത്ഥനകളൊക്കെ ചൊല്ലി നമുക്ക് എല്ലാ ദിവസവും കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പന്തക്കുസ്ത തിരുനാളിൽ പ്രത്യേകിച്ചും അങ്ങനെ നമുക്ക് വചനം വായിച്ചും യാമപ്രാർത്ഥനകൾ സഭയുടെ പ്രാർത്ഥനകളാണ്. ഇതൊക്കെ ചൊല്ലിയുമൊക്കെ നമുക്ക് തീഷ്ണമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹവും സമാധാനവും ആനന്ദവും ദയയും നന്മയും വിശ്വസ്തതയും എല്ലാം നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ഹൃദയത്തിലും നിറയണം. അങ്ങനെ നമ്മുടെ ജീവിതം അനുഗ്രഹീതമായി മാറണം. അപ്പോൾ വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ ഇപ്പോൾ ഈ നാളുകളിൽ നടക്കുന്നില്ലെങ്കിലും എല്ലാ ഞായറാഴ്ചയും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഒരു മണിക്കൂർ സമയമെങ്കിലും അതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം. അത് വലിയ ദൈവാനുഗ്രഹപ്രദമായിരിക്കും. രണ്ടാം വത്തിക്കാൻ കൗൺസിലൊക്കെ പറയുന്നത് പോലെ കുടുംബമാണ് സഭയുടെ ഏറ്റവും പ്രാഥമികമായ അടിസ്ഥാനപരമായ ഘടകം. അവിടെയാണ് വിശ്വാസ പരിശീലനം അതിൻ്റെ ഏറ്റവും തനിമയിലും അതിൻ്റെ പ്രാഥമിക തലത്തിലും നടക്കേണ്ടത്. മാതാപിതാക്കൾക്ക് അക്കാര്യത്തിൽ വലിയൊരു ചുമതലയുണ്ട്. സഭയിലൂടെ നമുക്ക് ലഭിച്ച ആ പൈതൃകമായി ലഭിച്ച വലിയ വിശ്വാസം അടുത്ത തലമുറയ്ക്ക് പങ്കുവെക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൈമാറുക. അതുകൊണ്ട് മാതാപിതാക്കൾ കുട്ടികളുടെ വിശ്വാസ പരിശീലന കാര്യത്തിൽ വലിയ ശ്രദ്ധയുള്ളവരാവണം. നമ്മുടെ കടമയാണ്, ദൈവം ഏൽപ്പിച്ച ദൗത്യമാണ്. അബുരാൻ്റെ സന്നിധിയിൽ നമുക്ക് ആ ഒരു ഉത്തമമായ ബോധ്യം ഉണ്ടാവണം. അങ്ങനെ നമുക്ക് ഈ നാളുകളൊക്കെ നന്നായി ചെലവഴിക്കാൻ കഴിയട്ടെ. പ്രത്യേകിച്ചും ഈ അവധിക്കാലം എന്നൊക്കെ പറയുന്ന ഈ നാളുകൾ ധാരാളമായിട്ട് പഠിക്കാനായിട്ട് പ്രയോജനപ്പെടുന്ന സമയം കണ്ടെത്തണം. സ്കൂളിലെ പാഠങ്ങൾ പഠിക്കാനായിട്ട് പലതും നമുക്ക് ഓൺലൈനിലൂടെ ലഭിക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. പിന്നെ കൂടുതൽ വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ സമയം കണ്ടെത്തണം. വെറുതെ അലസമായി അതുവിധം കണ്ട് വെറുതെ സമയം ചെലവഴിക്കരുത്. വെറുതെ സിനിമകൾ കണ്ടിരുന്ന സമയം ചെലവഴിക്കരുത്. ചുറ്റുവട്ടങ്ങളിലൊക്കെ നമ്മൾ കൃഷി ചെയ്യാനും നല്ല പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതാപിതാക്കളെ സഹായിക്കണം. നന്നായിട്ട് സമയം ചെലവഴിക്കുക. ഈശോ നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കന്ന് ഏതെങ്കിലും ഒരു സമയത്ത് പറ്റുമെങ്കിൽ കുർബാനയ്ക്ക് ശേഷമുള്ള ആ സമയത്ത് ബൈബിൾ പ്രതിഷ്ഠ നടത്തി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഈവനിങ്ങിൽ
പ്രാർത്ഥനാവേളയിൽ വിശുദ്ധ ഗ്രന്ഥം ആഘോഷമായി പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പന്തക്കുസ്ത തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുന്നു. പരസ്പരം പ്രാർത്ഥിക്കാം, എനിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുമല്ലോ. ഈശോ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.